നേരായ വഴിക്ക് വന്നതല്ലെന്ന് അന്വേഷിച്ചപ്പോൾ മനസ്സിലായി. തന്റെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടില്ല, വന്നത് ബ്ലാക്ക് ആയിട്ടാ. ഇനി പറ. തന്നത് ആരാ? അങ്ങനെ ആരുമില്ല സാർ. അതങ്ങ് മോളി പറഞ്ഞാൽ മതി, മേലാളമാർ വിളിപ്പിക്കും. അപ്പൊ മണിമണിയായിട്ട് പറഞ്ഞു കൊടുക്കണം എത്ര കിട്ടി, എങ്ങനെ കിട്ടിയെന്നൊക്കെ. എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ ഒക്കൂ. ഇതെന്താ സാറേ? തന്നെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. നേരായ വഴിക്ക് നടന്നില്ലെങ്കിൽ ഡിസ്മിസ് കടലാസും കൈ കിട്ടും. അങ്ങ് മുകളിൽ നിന്ന് വരും, റിപ്പോർട്ട് പോയിട്ടുണ്ട്. ഞാൻ കാണാത്ത എന്തു മുഖമാണ് തനിക്കുള്ളത്? തന്റെ എല്ലാ കള്ളക്കളികളും ഞാൻ വിളിച്ചിതാക്കും. അന്വേഷണ സംഘത്തോട് പറയും ബാലയാണ് പ്രതിയെന്ന്. തൊപ്പിയില്ലാത്തവന്റെ വാക്കിന് എന്ത്? താൻ ചെന്ന് പറഞ്ഞു ആരോട് വേണമെങ്കിലും. എനിക്ക് കിട്ടിയ പണം ഞാൻ എന്തും ചെയ്യും. ചിലപ്പോ പൂഴ്ത്തി വയ്ക്കും, ചിലപ്പോ പെട്രോൾ ഒഴിച്ച് കത്തിക്കും. അങ്ങനെ ആർക്കും അതില്ലാതാക്കണ്ട. അതിലും ഭേദം സർക്കാർ കൊണ്ടുപോകുന്നല്ലേ, അതിന് ഞാൻ ആളെ വിട്ടിട്ടുണ്ട്. താനെന്താ ഈ പറയുന്നത്? അതെ, വിജിലൻസിൽ നാളെ നേരെ പോയിട്ടുണ്ട് വീട്ടിലോട്ട്. ഇപ്പൊ ചിക്കി ചികിഞ്ഞെല്ലാം പുറത്തെടുത്തിട്ടുണ്ടാവും ലക്ഷങ്ങള്. നിങ്ങൾ മഹാരഹസ്യങ്ങളുടെ ഒരു സ്റ്റോർ ഹൗസാണ്, പലതും നിങ്ങൾ വെളിപ്പെടുത്തുന്നില്ല. പറഞ്ഞിരുന്നെങ്കിൽ പോലീസിന്റെ പണി എളുപ്പമായേനെ. രഹസ്യങ്ങൾ എന്നോടുകൂടി മണ്ണടിഞ്ഞു പോകട്ടെ, അവ വെളിപ്പെടുത്തിയോണ്ട് ആർക്കും ഒന്നും കിട്ടാനില്ല. ചിത്രാലയത്തിന്റെ ചരിത്രം ചിക്കിച്ചു കഴിഞ്ഞ് പലരും എന്റെ പിന്നാലെ നടന്നിട്ടുണ്ട്. അതിലൊരാളാവാം നിങ്ങൾ ഈ പറയുന്ന മനു. അമൂല്യമായ കലാശേഖരത്തെ പറ്റി ആദ്യം അറിഞ്ഞത് മനു. അവൻ പിന്നീട് അതിന്റെ പിന്നാലെയായിരുന്നു. അവനാണ് മരിച്ചത്. മോഷണത്തിനിടെ ആരോ മരിച്ചു എന്ന് കേട്ടു. അതാ കുട്ടിയാവാൻ വഴിയില്ലെന്നാ ഞാൻ വിചാരിച്ചത്. കാരണം അവനൊരു മോഷ്ടാവിന്റെ മുഖം ഇല്ലായിരുന്നു. ഓക്കെ, നിങ്ങളെ കാണാൻ ഒരു സ്ത്രീ ഇവിടെ വന്നിരുന്നു, പേര് സൂറ. എന്തായിരുന്നു ആ വരവിന്റെ ഉദ്ദേശം? ക്ലാര അന്വേഷിച്ചു വന്നതാണ്. അല്ല, ക്ലാര ജയിലിലാണെന്ന് അറിഞ്ഞുകൊണ്ട് വന്നതാണ്, ക്ലാരയുടെ ഡയറി എടുക്കാൻ. എന്നിട്ട് ആ ഡയറി മാഡം എടുത്ത് കൊടുത്തോ. അത് സൂറയുടെ കയ്യിലാണ് ഉള്ളത്. എവിടെയുണ്ട് ഇപ്പൊ സൂറ? അറിയില്ല, പേരുപോലെ ദുരൂഹമാണ് അവളുടെ വഴികളും. ശരി മാഡം, ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം ഈ സൂറെ. ഞാൻ ഇവിടുത്തെ സ്റ്റേഷനിൽ പുതുതായി ചാർജ് എടുത്ത എസ് ഐ മോഹൻദാസ്. സൂറയാണോ? അതെ. നമ്മൾ പരിചയപ്പെട്ടപ്പോ നിനക്ക് മറ്റൊരു പേരായിരുന്നു, എന്തിനാണ് ഇങ്ങനെ പേര് മാറ്റുന്നത്? എന്ന് ഒരു പേരിൽ തന്നെ വിളിക്കപ്പെടുന്നതിന്റെ മടുപ്പ് മാറ്റൽ. പല പേരിൽ കറങ്ങുന്നത് ആൾമാറോട്ടാണ്, അത് കുറ്റകരമാണെന്നറിയില്ലേ? അല്ല, അതെന്റെ തൂലികാനാമമാണ് എന്നങ്ങ് വിചാരിച്ചാ മതി. ഓരോ ചിത്രം വരയ്ക്കുമ്പോഴും ഓരോ തൂലികാനാമങ്ങൾ. ലോകത്ത് മറ്റേതൊരു ചിത്രകാരിക്കുണ്ട് ഇത്രയും പേരുകൾ? ഞാൻ ചിലപ്പോ സൂറയാവും, ചിലപ്പോ സാറയാവും, മറ്റു ചിലപ്പോ സരിതയാവും. ഒരു പേരിന് പിന്നിൽ ഒരു ഐഡന്റിറ്റി എന്നൊന്നില്ല. എനിക്ക് പല ഐഡന്റിറ്റികളുണ്ട്, അതുകൊണ്ട് പല പേരുകളും. ഞാൻ വന്നത് ക്ലാരയുടെ ഡയറി എടുക്കാനാണ്. ക്ലാരയുടെ ഡയറി ഇവിടെയാണോ സൂക്ഷിച്ചിരിക്കുന്നത്? അത് ക്ലാരയോട് ചോദിക്കണം, എന്റെ കയ്യിലില്ല. കള്ളം പറയരുത് സൂറ,
ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെ നീക്കങ്ങൾ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. ഞാൻ ഡയറി എടുത്തുകൊണ്ട് പോകുന്നത് നിങ്ങൾ കണ്ടോ? ഇല്ല. പക്ഷേ നിങ്ങൾ അരുന്ധതി അന്വേഷിച്ച് വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിൽ പോയതായിട്ട് ഞാൻ അറിഞ്ഞു. ആർക്കൊക്കെ ഏതൊക്കെ സന്ദർശകരുണ്ടെന്ന് അറിയാൻ ഞാൻ പലരെയും നിർത്തിയിട്ടുണ്ട് അവിടെ. ഞാൻ അരുന്ധതി മാഡത്തെ കാണാൻ പോയി എന്നതിനർത്ഥം ഞാൻ ക്ലാരയുടെ ഡയറി എടുത്തുകൊണ്ട് പോയി എന്നാണോ? അല്ല, പക്ഷെ മാഡമാണ് പറഞ്ഞത് ആ ഡയറി ഇപ്പൊ സൂറയുടെ കയ്യിലാണ് ഉള്ളതെന്ന്. നോക്കൂ, എന്റെ കയ്യിലില്ല. എന്നെ കബളിപ്പിക്കാന്നൊരു വിചാരം ഉണ്ടെങ്കിൽ അത് വേണ്ട. ഡയറി എടുക്കാൻ എനിക്കറിയാം. ഒരടി മുന്നോട്ട് വെച്ചാൽ നീ വിവരം അറിയും. ഇതെന്റെ വീടാ. ഇവിടെ ക്ഷണിക്കപ്പെടാത്ത ഒരതിഥികൾക്കും പ്രവേശനമില്ല. ഭവന ഭേദനം തൊട്ട് സ്ത്രീ പീഡനം വരെയുള്ള വകുപ്പുകളിൽ നിനക്കെതിരെ കേസ് കൊടുക്കും. അതുകൊണ്ട് ബലപ്രയോഗം വേണ്ട. കുറ്റവാളികൾക്കാണ് നീ കൂട്ടുനിൽക്കുന്നത്, അത് മറക്കണ്ട. കുറ്റവാളി ആരാണെന്ന് കോടതിയാ തീരുമാനിക്കുന്നത്, പോലീസ് അല്ല. അപ്പോ നീ എനിക്ക് ആ ഡയറി തരില്ലല്ലേ? ഇല്ല, അനുവാദമില്ലാതെ കയറിയെടുക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല. തെരച്ചിൽ നടത്താൻ പറ്റില്ല, കാരണം ഞാനൊരു കുറ്റവാളിയല്ല. ഞാൻ ഇപ്പൊ പോകുന്നു, പക്ഷെ വരും. ക്ലാര, സൂറ, മായ, ചില കണ്ണികൾ ഞാൻ കോർത്തിണക്കുന്നുണ്ട്. ഈ കേസ് ഒരു കൊളാഷ് പോലെയാണ്. ആരൊക്കെയോ വെട്ടിയൊട്ടിച്ച പരസ്പര ബന്ധമില്ലാത്ത ചിത്രങ്ങൾ. അത് വെച്ച് അർത്ഥമുള്ളൊരു ചിത്രം ഞാൻ ഉണ്ടാക്കും. എന്നെ കൊലക്ക് കൊടുക്കല്ലേ സാറേ? ഇല്ലടാ, നീ ഇനി ജയിലിനകത്ത് കിടന്ന് ശില്പങ്ങൾ ഉണ്ടാക്ക്. നല്ല കരിങ്കൽ എത്തിച്ചേരാൻ പറയാം ഞാൻ. കൊലക്കും മോഷണത്തിലുള്ള ജയിൽവാസം കഴിയുമ്പോഴേക്കും നാടിന്റെ നാനാഭാഗത്ത് കൊണ്ടുവെക്കാനുള്ള ശില്പങ്ങൾ ഉണ്ടാക്ക്, അതൊരു വരുമാനമാവും. എന്നെ രക്ഷിക്കണം സാറേ. നിന്നെ ഇനി ആരെങ്കിലും രക്ഷിക്കണമെങ്കിൽ അത് കോടതിയായിരിക്കും, അല്ലാതെ ആർക്കും നിന്നെ രക്ഷിക്കാനാവില്ല. നടക്കണം. എന്താ, എന്താ ഇത്? ആരയാള്? സാർ, ഇയാൾ അരവിന്ദൻ, ഒരു ശില്പിയാ. നിങ്ങള് സതീഷ് അല്ലേ? അതെ സാർ. ഓ, ചിത്രാലയത്തിലെ ക്യൂറേറ്റർ, അതിനു മുമ്പ് പ്രസ് ഫോട്ടോഗ്രാഫർ, ചിത്രകാരൻ, അങ്ങനെ പല നിലകളിൽ പ്രസിദ്ധൻ. സാർ, ചിത്രാലയം കേസിലെ കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ വന്നത്. മുജ്ജന്മബന്ധം അവകാശപ്പെട്ട് ചിത്രാലയത്തിൽ കയറിയിറങ്ങിയ ശില്പിയെക്കുറിച്ച് ഞാൻ വായിച്ചു. ഇപ്പൊ താൻ ഏത് നൂറ്റാണ്ടിന്നാ വരുന്നത്? അതൊക്കെ ഞാൻ വെറുതെ പറഞ്ഞതാ സാറേ. കുറെ പ്രച്ഛന്ന വേഷങ്ങൾ അലഞ്ഞു കിടക്കുന്ന ചിത്രാലയത്തിൽ ഞാനൊരു കളി കളിച്ചു നോക്കിയതാ സാറേ. സാർ, ഈ പാവത്തങ്ങളേക്ക് വേണ്ടി വേഷം കെട്ടില്ല. നിധി കടത്താൻ തുരങ്കം നിർമ്മിച്ച ഇവനാ, അതിനുവേണ്ടി പ്ലാൻ ഉണ്ടാക്കി മനുവിനെ കൊന്നത് ഇവൻ തന്നെ. അയ്യോ സാറേ, ഞാൻ ആരെ കൊന്നിട്ടില്ല. എല്ലാ കൊലയാളികളും ആദ്യം പറയുന്ന ഇങ്ങനെയൊക്കെ തന്നെയാ. ഞങ്ങളുടെ കൈ കിട്ടുമ്പോ സത്യം പുറത്തു വരും. വരുത്തിക്ക് ഞാൻ. എന്നാ പിന്നെ എന്നെ മാപ്പ് സാക്ഷിയാക്കണം സാറേ. ആരെയൊക്കെ എന്തൊക്കെ ആക്കണമെന്ന് പോലീസും കോടതിയും തീരുമാനിക്കും. സാർ, ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തണം സാർ. കൃത്യമായ തെളിവുകൾ ഞാൻ എത്തിച്ചേരാം. അറസ്റ്റ് വേണോ വേണ്ടയോന്ന് ഇയാളെ ചോദ്യം ചെയ്തിട്ട് തീരുമാനിക്കാം. നിങ്ങൾ കൊണ്ടുവരുന്ന ആളെ അത്ര പെട്ടെന്നൊന്നും അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല സാറേ. മനസ്സിലുള്ളവനാ. ഞാൻ നിന്നെ അങ്ങോട്ട് വന്ന് കാണാനിരിക്കുകയായിരുന്നു. ഏതായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് കുറച്ചു നേരം മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാം. അകത്തോട്ട് വാടാ. എന്താ സാറേ? പോ പോ.
ആഹാ, വെള്ളമടിച്ച് കിറങ്ങിയാണല്ലോ വരവ്. ആരായിരുന്നു കൂട്ടന്? എല്ലാം പോയടോ, എല്ലാം കൊണ്ടുപോയി. ആര് കൊണ്ടുപോയി? എന്തു കൊണ്ടുപോയി? പണിയും പോയി, പണവും പോയി. സസ്പെൻഷനിലല്ലേ? അതാരുടെയെങ്കിലും കയ്യും കാലും പിടിച്ച് സർവീസ് കയറാൻ നോക്ക്. പക്ഷെ പണം പോയി എന്ന് പറഞ്ഞ അതെനിക്ക് മനസ്സിലായില്ല. വീട്ടിൽ വെച്ച് 50 ലക്ഷം വിജിലൻസുകാർ വന്ന് പിടിച്ചോണ്ടുപോയി. അതോടെ എന്നെ തോപ്പി തെറിക്കുന്ന അവസ്ഥയാണ്. ആരും വിജിലൻസിന് ഉറ്റിക്കൊടുത്തതാവാം. തന്റെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെയാവും ഉറ്റുകാരൻ. ഏയ്, ആണല്ല ആ സതീശന്. അവന്റെ നെഞ്ചത്തിട്ട് ചവിട്ടിയിരുന്നായിരുന്നു അന്ന്. ഒറ്റ ചവിടുന്ന് കാറ്റുപോയിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഗതി വരില്ലായിരുന്നു. ബെസ്റ്റ്, അങ്ങനെ എന്തെങ്കിലും നടന്നിരുന്നെങ്കിൽ താനിപ്പോ കൊലക്കുറ്റത്തിന് ജയിലായനെ. അതിപ്പോ അല്ലാതെ തന്നെ ആവും. ആ ശില്പിയെ പിടിച്ച് സതീശ് പോലീസ് ഏൽപ്പിച്ചിരിക്കുക. അവനെല്ലാം പറയും. അപ്പൊ പോലീസ് തെളിവുകൾ നോക്കും. ഒക്കെ ഞാൻ നശിപ്പിച്ചതറിയും. തന്റെ കൂട്ടാളിയാണ് ഞാനെന്നറിഞ്ഞ ഞാൻ കൊലക്കേസ് പ്രതിയാവും. അന്നെന്റെ അടിയേറ്റ സതീശ് ചത്തിരുന്നെങ്കിൽ കൊലക്കൂട്ടത്തിൽ എനിക്ക് ജയിലിൽ കിടക്കാൻ മടിയില്ലായിരുന്നു. ഒക്കെല്ലാം വെറുതെയായി. താൻ ഇനി ഇവിടെ എങ്ങനെ കയറി ഇറങ്ങാൻ പാടില്ല. അത് എനിക്ക് കൂടി പണിയാവും. ചുറ്റുവട്ടത്തുള്ളവരൊക്കെ പോലീസ് പറഞ്ഞാൽ പിന്നെ അതൊരു തെളിവാകും. അതുകൊണ്ട് ഇന്നത്തോടെ അവസാനിപ്പിക്കണം ഈ സന്ദർശനം. വേഗം സ്ഥലം കാലിയാക്കാൻ നോക്ക്. ബാലി, താനൂല കൈവിടുകയാണ്. അതിന് ഞാനൊരിക്കലും തന്റെ കൈകോർത്ത് പിടിച്ചിട്ടില്ലല്ലോ. പണത്തിന്റെ ഡീലാണ് ഉണ്ടായിരുന്നത്. അത് തന്ന് തീർക്കുകയും ചെയ്തു. അത് വിജിലൻസുകാരെ പിടിച്ചുകൊണ്ടുപോയ ഞാൻ എന്ത് പഠിച്ചു? ഓ, എനിക്ക് ഇത് തന്നെ കിട്ടണം. തക്കാപ്പച്ച ശമ്പളമായിരുന്നെങ്കിലും കാക്കക്കുപ്പായത്തിന് ഒരു വെയിറ്റ് ഉണ്ടായിരുന്നു. ഇനി എന്നെ ഒരുത്തിനും വക വയ്ക്കത്തില്ല. രാമോഹൻ, താൻ പോകാൻ നോക്ക്. ചെല്ല്. ഡോറ് ക്ലോസ് ചെയ്തേക്ക്, ആരെയും കടത്തിവിടണ്ട. ശരി സർ. ഇരിക്കെ ബാലിയെ വീട്ടിൽ വന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഞാൻ. സിംഹത്തെ മടയിൽ പോയി കാണുന്നതാണ് എന്റെ ശീലം. അയ്യോ, ഞാൻ സിംഹവും പുലിയൊന്നുമല്ല, വെറും സാധാരണ കലാസ്വാദകൻ. പാമരനാം പാട്ടുകാരൻ എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ? കല കൊണ്ട് കുറച്ച് ബിസിനസ് നടത്തുന്നു. അത് പെയിന്റിംഗ് ആയാലും പുരാവസ്തുവായാലും അതാണ് എന്റെ ബിസിനസ്. കൂടെ ഉള്ളത് നന്ദകുമാർ ചിത്രകൂടം അല്ലേ? അതെ സാറേ. സാറിനെങ്ങനെ എന്റെ പേര് മനസ്സിലായി? പേരെടുത്ത കലാകാരനല്ലേ താൻ? അറിയാതെ പോവില്ലല്ലോ ആരും. അപ്പൊ ഈ കാക്കിക്കുപ്പായത്തിനുള്ളിൽ ഒരു കലാഹൃദയമുണ്ടല്ലേ? ഒരു കഠോര ഹൃദയമുണ്ട് ഈ കാക്കിക്കുള്ളിൽ. അത് കാണാൻ ഇടവരുത്തണ്ട. ഹേയ്, എനിക്കങ്ങനെ ഹൃദയം തുറന്നൊന്നും കാണണമെന്നില്ല സാറേ. പിന്നെ തനിക്കിപ്പോ എന്താണോ വേണ്ടത്? ഞാൻ സാറിനൊന്ന് സഹായിക്കാൻ വേണ്ടി വന്നത്. ചിത്രാലയം കേസ് അന്വേഷിക്കുന്ന ടീമിലെ അംഗമാണല്ലോ സാറ്. ഞാനങ്ങനെ പുറമേ നിന്ന് സഹായം സ്വീകരിക്കുന്ന പതിവില്ല. പക്ഷേ ഇക്കാര്യത്തിൽ അതുണ്ടായേ പറ്റൂ. ചിത്രാലയത്തിൽ നിന്നും കടത്തിയ കുറച്ച് സാധനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. എവിടെ? സതീശന്റെ വീട്ടിൽ. ശ്രീരാമ രാമ രാമ രാമപാദം തേടുന്ന രാമായണ മാസം. അമൃതമായ മന്ത്രങ്ങളുടെ ലളിതനാമം. ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ മൊത്തം 321 ശ്ലോകങ്ങളാണ് ഉള്ളത്. ഇരുളിൽ നിന്നും പ്രകാശത്തിലേക്കുള്ള യാത്രകൾ. നാസയിലെ പരീക്ഷണങ്ങൾ, സൂര്യനിൽ നിന്നുള്ള തരംഗങ്ങൾ, സൂര്യനിൽ നിന്ന് വരുന്ന തരംഗങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ധ്വനി നമ്മൾ കേൾക്കുകയാണ്, അത് ഓങ്കാരം ചൊല്ലുന്ന പോലെ തന്നെ ഇരിക്കും. ആത്മാവിലേക്കുള്ള തീർത്ഥയാത്രകളുടെ ത്രിസന്ധ്യകൾ അമൃത ടി വി നിങ്ങൾക്കായി സമർപ്പിക്കുന്നു.
എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നിങ്ങളുടെ അമൃത ടി വിയിൽ സന്ധ്യാദീപം പുതിയ രൂപത്തിൽ. ചിത്രാലയത്തു നിന്നും കടത്തിയ കുറച്ച് സാധനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. എവിടെ? സതീശന്റെ വീട്ടിൽ. അപ്പോ അയാളാണ് നിലവറയിലെ മോഷണം നടത്തിയെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? അങ്ങനെ സംശയിക്കാനുള്ള തെളിവുകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. അയാൾ എന്തിനത് ചെയ്യണം? അയാൾ ഒരു വിദേശിക്ക് ഇതെല്ലാം മറിച്ചു വിൽക്കാനുള്ള കരാറുണ്ടാക്കിയിരുന്നു. സംശയമുണ്ടെങ്കിൽ സാറിന് അയാളുടെ കോൾ ഡീറ്റെയിൽസ് പരിശോധിക്കാവുന്നതാണ്. അല്ല, ചിത്രാലയത്തിന്റെ മാനേജ്മെന്റിലുള്ള ആളല്ലേ സതീഷ്? അതെ. പക്ഷേ 50 കോടിയുടെ സ്വത്ത് ഒറ്റയ്ക്ക് അനുഭവിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അതിനുവേണ്ടി നടത്തിയ ഓപ്പറേഷനായിരിക്കും ഈ മോഷണം. ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് എന്താ ഇത്ര താല്പര്യം? ഇവിടെ പോലീസിന് കഴിയാതിരുന്നത് നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. അപ്പൊ അതിന് പിന്നിൽ നല്ല അധ്വാനമുണ്ട്. ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. ചിത്രാലയത്തിന്റെ പേരിൽ വെറുതെ ക്രൂശിക്കപ്പെടുന്ന ഒരാളാണ് ഞാൻ. പലതവണ പോലീസ് എന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഈ വേട്ട അവസാനിപ്പിക്കാൻ ഞാൻ തന്നെ മുന്നിട്ടിറങ്ങിയതാണ്. ബാരിസാറ് പാവം, വെറുതെ എല്ലാരും ഇദ്ദേഹത്തെ സംശയിക്കും. നീ ആ ഫോട്ടോസ് സാറിന് കാണിച്ചു കൊടുക്ക, സാറിന് അത് ബോധ്യപ്പെടട്ടെ. ഇത് ചിത്രാലയത്തിലെ നിലവറയിൽ നിന്നുള്ള നിധി തന്നെയാണെന്ന് നിങ്ങൾക്ക് എന്താ ഇത്ര ഉറപ്പ്? സാർ, ഞാൻ 10-15 കൊല്ലമായിട്ട് ആർട്ടിന്റെയും ആന്റിക്സിന്റെയും മാർക്കറ്റിംഗ് പരിചയമുള്ള ആളാണ്. എന്ത് എവിടെയുണ്ട് എന്നും അത് ഏത് വഴി വരുന്നു എന്നും എനിക്ക് നല്ല നിശ്ചയമുണ്ട്. സതീഷ്, എന്താ സർ? ഞങ്ങൾക്ക് ഈ വീടൊന്ന് സെർച്ച് ചെയ്യണം. എന്തിനാ? ചിത്രാലയത്തിലെ കളവ് മുതൽ തിരഞ്ഞുകൊണ്ടിരിക്കുക ഞങ്ങള്. ഞാൻ ചിത്രാലയത്തിലെ മാനേജ്മെന്റിലുള്ള ആളാ. ഞാൻ എന്തിനാ എന്റെ സ്ഥാപനത്തെ വസ്തുക്കൾ മോഷ്ടിക്കണം? വേറെ 3 പേരുണ്ടല്ലോ അവകാശികളായിട്ട്. അവർക്ക് കിട്ടാതെ ഒറ്റയ്ക്ക് കൈക്കലാക്കണമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ? സെൽഫിഷ്നെസ് മനുഷ്യ സഹജമായ ഒരു വികാരമാണ്. എന്ത് അസംബന്ധമാണ് നിങ്ങൾ ഈ പറയുന്നത്? ചുറ്റും നടക്കുന്നെല്ലാം അസംബന്ധമായ കാര്യങ്ങളാണ് സതീഷ്. ടോട്ടലി അബ്സർഡ്. അപ്പോ പോലീസ് പറയുന്നതും പ്രവർത്തിക്കുന്നതും അസംബന്ധമായി തോന്നും. എന്റെ വീട്ടിൽ തെരച്ചിൽ നടത്താൻ ഞാനൊരു കുറ്റവാളിയൊന്നുമല്ല. എന്റെ അനുഭവത്തോടെ നിങ്ങൾക്കത് ചെയ്യാനും പറ്റില്ല. തിരച്ചിലൊന്നുമല്ല, ഒരു സൗഹൃദ സന്ദർശനം ഒന്ന് കരുതിയാ മതി. സൗഹൃദ സന്ദർശനം നടത്താൻ നിങ്ങൾ എന്റെ സുഹൃത്തൊന്നുമല്ല. എന്നാ പരിചയപ്പെടാൻ വന്നാണെന്ന് കരുതിയാ മതി. വീട് കാണാൻ വന്നാണെന്ന് കരുതിയാ മതി. നിങ്ങൾ എന്താ ആളെ കളിയെ കാണാം? എനിക്കെതിരെ സെർച്ച് വാറന്റ് ഉണ്ടെങ്കിൽ അത് കാണിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ അതിക്രമിച്ച് കയറിയെന്ന് പറഞ്ഞ് ഞാൻ കോടതിയിൽ കേസ് കൊടുക്കും. പോലീസിന് എന്തു ആകുന്ന വിചാരം എന്റെ അടുത്ത് വേണ്ട. കളവ് മുതൽ എവിടെയെങ്കിലും ഉണ്ടെന്നറിഞ്ഞാൽ അപ്പൊ തന്നെ തെരച്ചിൽ നടത്തുന്നതാണ് എന്റെ പതിവ്. കണ്ടെയ്നർ കയറി കടല് കടക്കാൻ സാധ്യതയുള്ള സാധനം പിടിക്കാൻ കോടതിയിൽ നിന്ന് വാറന്റ് വാങ്ങണമെന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് പാടാ. ശരി, ഈ വീട്ടിൽ ഒന്നുമില്ലാന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് നിങ്ങൾക്ക് കയറി നോക്കാം. എന്ന് വെച്ച് തോന്നുമ്പോ കയറി വന്ന് പോലീസിന് നിരങ്ങാനുള്ള ഇടം വലുത്. ശരി.
എന്താ ഇത്? ഇതെന്റെ ഒരു സുഹൃത്തായ ശില്പി ഉണ്ടാക്കിയതാ. ഇതിനകത്തെന്താ? എല്ലാ പുഴകൾക്കുമുണ്ട് ഒരു കഥ പറയാൻ, എല്ലാ മലകളിലുമുണ്ട് ഈശ്വര സാന്നിധ്യം. ആദ്യം അറിയേണ്ടത് ഈ പ്രകൃതിയെയാണ്. സഞ്ചാരപഥങ്ങളിൽ, മോക്ഷമലകളിൽ, തപസ്ഥലികളിൽ, ചരിത്ര സ്മാരകങ്ങളിൽ, ക്ഷേത്ര സന്നിധികളിൽ പ്രകൃതിയുടെ ഊർജത്തെ അന്വേഷിക്കുന്ന തീർത്ഥയാത്ര ഉദയാമൃതം. എല്ലാ ദിവസവും രാവിലെ 6:30 നിങ്ങളുടെ സ്വന്തം അമൃത ടിവിയിൽ. ഇതിനകത്തെന്താ? കുറെ പഴയ സാധനങ്ങളാ. ഇതും തുറക്ക സാർ. എന്താ ഇത്? എനിക്കറിയില്ല, ഞാനല്ല അത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്. പിന്നെ സ്വയംഭൂവായതാണോ? താനെ പൊട്ടിമുളച്ചതാണോന്ന്? സാർ, ഇത് ആരും ഇവിടെ കൊണ്ടുവച്ചതാണ്? ഇത് കള്ളക്കളിയാ. ബാലി എന്നോടുള്ള പഴയ പക തീർക്കുക. അതൊക്കെ നിങ്ങൾ കോടതി പറഞ്ഞാൽ മതി. ഞങ്ങൾ ഇതൊക്കെ തൊണ്ടി മുതലായിട്ട് എടുക്കാൻ പോവാ. ഒപ്പം നിന്നെ അറസ്റ്റ് ചെയ്യുന്നു. ഞങ്ങളോട് സഹകരിക്കണം. വാ. സതീഷ് നമുക്കെതിരെ തിരിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കണം. സതീഷിന് ഞാനൊരു ശത്രുവല്ല, അതുകൊണ്ട് എനിക്കെതിരെ തിരിയാൻ സാധ്യതയില്ല. ബാലിക്കൊപ്പം കൂട്ടുപ്രതിയായി പ്രതിക്കൂട്ടിൽ കയറേണ്ടി വരുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തിയെന്നല്ലേ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞു, പക്ഷേ അത് സതീഷ് ചെയ്യൂന്ന് തോന്നുന്നില്ല. സതീഷ് ചെയ്തില്ലെങ്കിൽ തന്നെ ഇൻവെസ്റ്റിഗേഷന്റെ പ്രോസസ്സിൽ ചിലപ്പോ നമ്മളും പ്രതിയായി കൂടാനില്ല. മനുവിന്റെ മരണം അന്വേഷിക്കുമ്പോ മുരളി നമ്മുടെ പേര് പറഞ്ഞാലേ പ്രശ്നമുള്ളൂ. ഉമയുടെ മൊഴിയെടുപ്പുണ്ടായാൽ ചിലപ്പോൾ അതിന് സാധ്യതയുണ്ട്. സെൽഫ് ഡിഫെൻസിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വക്കീലുമായിട്ട് സംസാരിച്ച് ശരിയാക്കിയിട്ടുണ്ട്. ടി വി നോഞ്ചി, ഒരു ഷോക്കിംഗ് ന്യൂസ്. പറഞ്ഞു കേട്ടിടത്തോളം സൂര്യയുടെ കാര്യത്തിൽ ഒട്ടും പേടിക്കാനില്ല. ഏത് സിറ്റുവേഷനും ഹാൻഡിൽ ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാ കുട്ടിക്ക്. ഞാൻ ഓർക്കാൻ മടിക്കുന്ന ദാമ്പത്യം എന്നെ ഓർമ്മിപ്പിക്കുന്നത് എന്തിനാ? സൂര്യ എന്തിനാ എനിക്ക് ഗിഫ്റ്റ് തരുന്നത്?